പല്ലാരി മണ്ഡലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഈ സമരജാഥയുടെ നായകർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ജനാബ് ഇബ്രാഹിം സായി, സെക്രട്ടറി അബ്ദുൽ കരീം സായി, ട്രഷറർ സിദ്ദീഖ് സായി, കോതമംഗലം നിയോജക മണ്ഡലം മുസ്ലിം മാർക്സിസ്റ്റ് ദുർഭരണത്തിനും ഫാസിസ്റ്റ് ഭീകരതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിക്കുന്ന സമരജാഥയുടെ രാഷ്ട്രീയ സന്ദേശം ഈ പഞ്ചായത്തിലെ ഗ്രാമങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ മുതൽ പല്ലാരിമംഗലം പഞ്ചായത്തിൽ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരുന്ന ജാഥയുടെ സമാപന സമ്മേളനമാണ്. കാലികമായി ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വിളിപ്പാട് അകലെ എത്തി നിൽക്കുമ്പോൾ, ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കേളുകെട്ട് ഉയർന്നു വരുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണമണ്ഡലത്തിൽ ഒരു മതേതര ഭരണകൂടത്തെ നിലനിർത്തുന്നതിന് രാജ്യസ്നേഹികൾ ഒന്നിക്കണമെന്ന രാഷ്ട്രീയ സന്ദേശം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇതുപോലുള്ള രാഷ്ട്രീയ സന്ദേശവുമായി കടന്നു വരുന്ന ജാഥയെ സ്വീകരിക്കുന്നതിനും വരവേൽപ്പ് നൽകുന്നതിനും പാർട്ടി നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതിനും വേണ്ടി തടിച്ചുകൂടുന്ന ജനക്കൂട്ടം എന്ന് നാം മനസ്സിലാക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി സമരജാഥയിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിലൊന്ന് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പ്രാദേശിക രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ഗ്രാമങ്ങളിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി എഴുന്നള്ളിച്ച് നടക്കുന്ന മുസ്ലിം പേക്കോലങ്ങളായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊയ്ക്കോലങ്ങളുടെ വാദമുഖങ്ങൾക്ക് മറുപടി പറയാനും ഈ ജാഥ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ പ്രദേശത്ത് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ജനങ്ങൾ, അവരുടെ രാഷ്ട്രീയം എന്തായാലും, അവരുടെ മതം എന്തായാലും, അവരുടെ രാഷ്ട്രീയ ചിന്താധാരകൾ എന്തായാലും, മുസ്ലിം ലീഗ് പാർട്ടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. രണ്ടര വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പഞ്ചായത്തിലെ മനുഷ്യസ്നേഹികൾ അനുഭവിക്കുന്ന വേദനകൾ, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളും പാവപ്പെട്ട നിത്യവരുമാനക്കാരും അർദ്ധ പട്ടിണിയിൽ നിന്ന് മുഴുപട്ടിണിയിലേക്ക് പോയ നരകയാതനയുടെ ചരിത്രങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിന് മറുപടി പറയാൻ കഴിയണം. ഈ രണ്ടര കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് വിശദീകരിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷകൾ നൽകി അധികാരത്തിലേറിയ ഗവൺമെന്റാണ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത മൃഗീയമായ ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം ഇടയ്ക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വിപ്ലവകരമായ മുദ്രാവാക്യം വിളിച്ച DYFIയുടെയും SFIയുടെയും സഖാക്കൾ തെരുവിലിറങ്ങി ആഘോഷ പ്രകടനം നടത്തി. ആ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൽ ഒട്ടേറെ ചരിത്രപരമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെടുമ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിന്റെ പട്ടികയിൽ ഈ പച്ചപ്പനാക ഉയർത്തിപ്പിടിച്ച മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടായി. ഞങ്ങൾ ഇവിടെ ഒരു സൽഭരണം കാഴ്ചവെക്കുമെന്നല്ലേ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത്? മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞു, ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ പരാജയം കൊണ്ട്, ഒരു ഇടി മുഹമ്മദ് ബഷീറിന്റെ പരാജയം കൊണ്ട്, ഒരു മുനീറിന്റെ പരാജയം കൊണ്ട്, ഒരു മുസ്ലിം ലീഗ് സംഘടനയുടെ ഭാഗികമായ തകർച്ച കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുമെങ്കിൽ, കേരളത്തിലെ പട്ടിണി പാവങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിൽ, കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പുതിയ ഉണർവുണ്ടാക്കാൻ കഴിയുമ്പോൾ ഈ പരാജയത്തെ ഉൾക്കൊള്ളുന്നു. ഈ പരാജയം